ആറിന്റെ അടിയൊഴുക്കിൽ പൊലിഞ്ഞ അതുലിന് നാട് കണ്ണീർ വിടയേകി. ഇരട്ടിയാർ ടണലിന് സമീപം ഒഴുക്കിൽപ്പെട്ട് മരിച്ച അതുൽ ഹർഷിന്റെ മൃതദേഹം കട്ടപ്പന വള്ളക്കടവ് കടമാക്കുഴിയിലെ ബന്ധുവിന്റെ വീട്ടുവളപ്പിൽ സംസ്കരിച്ചു. ഇരട്ടിയാർ ജലാശയത്തിന്റെ ഒഴുക്കിൽപ്പെട്ട് മരിച്ച കായംകുളം മുതുകുളം നടുവിലേയത്ത് പൊന്നപ്പൻ രജിത ദമ്പതികളുടെ മകൻ അമ്പാടിയെന്ന അതുൽ ഹർഷിന്റെ മൃതദേഹം രജിതയുടെ മൂത്ത സഹോദരൻ രാജീവിന്റെ കട്ടപ്പന കടമാക്കുഴിയിലെ വീട്ടുവളപ്പിൽ സംസ്കരിച്ചു. 13 വയസ്സായിരുന്നു. ഓണാഘോഷത്തിനായി ഇരട്ടിയാറിലെ അമ്മ വീട്ടിൽ എത്തിയതായിരുന്നു അതുൽ. ഒപ്പം അപകടത്തിൽപ്പെട്ട അസൗരേഷിന്റെ മൃതദേഹം ഇന്നലെ ഉപ്പുതറയിലെ വീട്ടുവളപ്പിൽ സംസ്കരിച്ചിരുന്നു. അതുലിന്റെ അമ്മ രജിതയും അസൗരേഷിന്റെ പിതാവ് രതീഷും സഹോദരങ്ങളാണ്. ഇരട്ടിയാർ ടണലിന് സമീപം ക്യാച്ച്മെന്റ് ഏരിയയിൽ കളിക്കുന്നതിനിടെ പുഴയിൽ കുളിക്കാനിറങ്ങിയപ്പോഴാണ് കുട്ടികൾ അപകടത്തിൽപ്പെട്ടത്. അപകടം നടന്നയുടൻ തന്നെ അതുലിനെ കണ്ടെത്തി ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. മുതുകുളം KV സംസ്കൃത ഹയർ സെക്കൻഡറി സ്കൂളിൽ 8-ാം ക്ലാസ് വിദ്യാർത്ഥിയായിരുന്നു അതുൽ. സംസ്കാര ചടങ്ങിൽ ബന്ധുമിത്രാദികളുടെ അലമുറയിട്ട കരച്ചിൽ ഏവരെയും കണ്ണീരിലാഴ്ത്തി. ദുഃഖസാന്ദ്രമായ അന്തരീക്ഷത്തിൽ അമ്മാവൻ രതീഷ് തീ കൊളുത്തിയ ചിതയിൽ ആ കുഞ്ഞു ദേഹം എരിഞ്ഞമർന്നു. ന്യൂസ് ബ്യൂറോ കട്ടപ്പന. ഇനി ലോ പ്രൈസിൽ ഹൈ റേഞ്ച് ഓണം. ഏറ്റവും പുതിയ കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്.